എസക്കിയൽ 23:25 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ എന്റെ രോഷം നിന്റെ നേരെ തിരിച്ചുവിടും, അവർ എന്നോട് ക്രോധത്തോടെ വർത്തിക്കും, അവർ നിന്റെ മൂക്കും ചെവികളും മുറിച്ചു കളയും, നിന്നിൽ അവശേഷിക്കുന്നവർ വാളിനിരയാകും, നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ പിടിച്ചെടുക്കും, അവശേഷിക്കുന്നവർ അഗ്നിക്കിരയാകും, അവർ നിന്റെ വസ്ത്രം ഉരിയുകയും അമൂല്യരത്നങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്യും. അങ്ങനെ നിന്റെ ഭോഗാസക്തിക്കും ഈജിപ്തിൽ വെച്ച് നീ ശീലിച്ച വ്യഭിചാര പ്രവൃത്തിക്കും ഞാൻ അറുതി വരുത്തും. ഇനി നീ ഈജിപ്തുകാരുടെ നേരെ കണ്ണുതിരിക്കുകയോ അവരെ സ്മരിക്കുകയോ ചെയ്യുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ വെറുക്കുന്നവരുടെ കരങ്ങളിൽ നീ മനം മടുത്ത് ഉപേക്ഷിച്ചവരുടെ കരങ്ങളിൽ നിന്നും നിന്നെ ഞാൻ ഏൽപ്പിക്കും. അവർ നിന്നോട് വെറുപ്പോടെ പ്രവർത്തിക്കും, നിന്റെ അധ്വാന ഫലം അവർ കൊള്ളയടിക്കും. നഗ്നതയും അനാവൃതമായി നിന്നെ അവർ ഉപേക്ഷിക്കും. അങ്ങനെ നിന്റെ വ്യഭിചാരവൃത്തിയും നഗ്നതയും നിന്റെ ഭോഗാസക്തിയും വേശ്യാവൃത്തിയും അനാവൃതമാകും. നീ ജനതകളോടൊത്ത് വ്യഭിചാരം ചെയ്യുകയും അവരുടെ വിഗ്രഹങ്ങളാൽ മലിനപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഞാനിവയെല്ലാം നിന്നോട് പ്രവർത്തിക്കുന്നത്. നീ നിന്റെ സഹോദരിയുടെ പാതയിൽ ചരിച്ചു, അതുകൊണ്ട് അവളുടെ പാനപാത്രം ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ സഹോദരിയുടെ കുഴിയും വട്ടവും ഉള്ള പാത്രത്തിൽ നിന്ന് കുടിച്ച് നീ പരിഹസിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യും. അതിൽ വളരെയേറെ കുടിക്കാനുണ്ട്. ഭീതിയുടെയും ശൂന്യതയുടെയും പാത്രത്തിൽ നിന്നും നിന്റെ സഹോദരിയായ സ്മരിയായുടെ പാനപാത്രത്തിൽ നിന്നും കുടിച്ച് ഉൽമത്തയും ദുഃഖവും കൊണ്ട് നീ നിറയും. നീ അത് കുടിച്ചു വറ്റിക്കും, പാത്രമുടച്ച് കഷ്ണങ്ങൾ കാർന്നു തിന്നും, നിന്റെ മാരടം നീപ്പിച്ച് ചീന്തും. ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ എന്നെ വിസ്മരിക്കുകയും പുറന്തള്ളുകയും ചെയ്തതിനാൽ നിന്റെ ഭോഗാസക്തിയുടെയും വ്യഭിചാരത്തിന്റെയും ഫലം നീ അനുഭവിക്കും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഒഹലായെയും ഒഹലീബിയായെയും നീ വിധിക്കുകയില്ല എങ്കിൽ അവരുടെ മ്ലേച്ഛതകൾ നീ അവരുടെ മുമ്പിൽ തുറന്നു കാട്ടുക. അവർ വ്യഭിചാരം ചെയ്തു, അവരുടെ കരങ്ങൾ രക്തമംഗലമാണ്, അവരുടെ വിഗ്രഹങ്ങളുമായി അവർ പരസംഗം ചെയ്തു. എനിക്ക് അവരിൽ ജനിച്ച പുത്രന്മാരെ അവയ്ക്ക് ഭക്ഷണമായി അഗ്നിയിൽ ഹോമിച്ചു. അതിനു പുറമെ ഇതുകൂടി അവർ എന്നോട് ചെയ്തു. അന്ന് തന്നെ അവർ എന്റെ വിശുദ്ധ സ്ഥലം മലിനമാക്കുകയും എന്റെ സാബത്തുകൾ അശുദ്ധമാക്കുകയും ചെയ്തു. വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ കുട്ടികളെ വധിച്ച ദിവസം തന്നെ അവർ എന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിപ്പിച്ച് അത് മലിനപ്പെടുത്തി. ഇതാണ് അവർ എന്റെ ഭവനത്തിൽ ചെയ്തത്. കൂടാതെ വിദൂരത്ത് നിന്ന് അവർ ദൂതനെ അയച്ച പുരുഷന്മാരെ വരുത്തി, അവർക്ക് വേണ്ടി നീ കുളിച്ച് കണ്ണെഴുതിയ ആഭരണങ്ങൾ അണിഞ്ഞു. രാജകീയമായ ഒരു സപ്രമഞ്ചത്തിൽ നീ ഇരുന്നു. അതിനരികിൽ ഒരു മേശയൊരുക്കി എന്റെ സുഗന്ധ വസ്തുക്കളും തൈലവും വെച്ച് സുഗലോലുപരായി ജനക്കൂട്ടത്തിന്റെ ശബ്ദം അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. വിജനപ്രദേശത്ത് നിന്ന് വരുത്തിയ മദ്യപന്മാരും സാധാരണക്കാരോടൊപ്പമുണ്ടായിരുന്നു. അവർ സ്ത്രീകളെ കയ്യിൽ വളയണീച്ച് ശിരസിൽ മനോഹരമായ കിരീടം ധരിപ്പിച്ചു. ഞാൻ ചിന്തിച്ചുപോയി, വ്യഭിചാരവൃത്തി കൊണ്ട് വൃദ്ധയായ സ്ത്രീ, അവളുമായി അവർ പരസംഗത്തിലേർപ്പെടുമോ? എന്നാൽ ഒരു വേശ്യ എന്ന പോലെ അവളെ അവർ സമീപിച്ചു. ഇങ്ങനെ വ്യഭിചാരികളായ ഒഹേലായെയും ഒഹേലിബായെയും അവർ സമീപിച്ചു. വേശികളെയും രക്തം ചിന്തിയ സ്ത്രീകളെയും വധിക്കുന്നത് പോലെ നീതിവാന്മാർ അവരെ വിധിക്കും. കാരണം അവർ വേശികളാണ്, അവരുടെ കരം രക്തപങ്കിലമാണ്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അവർക്കെതിരായി ഒരു സൈന്യത്തെ അണിനിരത്തുക. സംഭീതരായിരിക്കാനും കൊള്ളയടിക്കാനും അവരെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. സൈന്യം അവരെ കല്ലെറിയുകയും വാളുകൊണ്ട് ചിന്തിക്കളയുകയും ചെയ്യും. അവർ അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും കൊല്ലുകയും അവരുടെ ഭവനങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്യും. സ്ത്രീകൾ, ഇതൊരു മുന്നറിയിപ്പായി കരുതി. നിന്നെ പോലെ വിഷയാസക്തിക്ക് അധീനരാകാതിരിക്കാൻ ഞാൻ ദേശത്ത് വിഷയാസക്തി അറുതി വരുത്തും. വിഷയാസക്തിക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിക്കും. വിഗ്രഹങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിക്കും. ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോ.